നിങ്ങൾ നോക്കുക, 1926 വരെ ഇപ്പത്തി ആറ് വരെ കേരളത്തിലുള്ള മുസ്ലിമിങ്ങൾ ഉണ്ടെങ്കിൽ അത് മുസ്ലിമിങ്ങൾ മാത്രമായിരുന്നോ? അന്ന് സലഫി എന്നോ സുന്നി എന്നോ ജമാഅത്ത് എന്നോ തബ്ലീഗ് എന്നോ ഖാദിയാനി എന്നോ ഒന്നുമില്ല. മുസ്ലിമിങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുസ്ലിമിങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് അതേപോലെ മുനാഫിഖുകളും കാഫിറുകളുമായിരുന്നു. അല്ലാതെ ഇങ്ങനെ വിവിധ രീതിയിലുള്ള പേര് അന്നില്ലായിരുന്നോ? ഏതുമാവട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഒരൊറ്റ മുസ്ലിമിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരേ രീതിയിൽ നിസ്കരിക്കും, ഒരേ രീതിയിൽ തറാവി നിസ്കരിക്കും, നിസ്കാരാനന്തരമുള്ള പ്രവർത്തനങ്ങൾ ഒരേ രീതിയിലായിരിക്കും. ജുമായും ജമാഅത്തും ഖുതുബയും അതേ രീതിയിൽ, പള്ളിയിൽ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും മുസ്ലിമീങ്ങളുടെ സകലമായ പ്രവർത്തനങ്ങളും ഒറ്റ രീതിയിലായിരുന്നു, ഏകീകൃത രീതിയിലായിരുന്നു. കൈകെട്ടുന്ന വിഷയങ്ങളാവട്ടെ മറ്റ് ഏത് കാര്യമാണെങ്കിലും ഏകീകൃത രീതിയിലായിരുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ പദ്ധതികൾ മുഴുവനും. വഫാത്തിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്ന കാലം, അന്നും അധിക സമയം പ്രശ്നങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളും ഒന്നുമില്ല, അന്നും ഏകീകൃത മുസ്ലിമിങ്ങളായിരുന്നു. ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വന്ന നാല് ഖലീഫമാരുടെ കൂട്ടത്തിൽ മൂന്ന് ഖലീഫമാർ അല്ലാത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് നോർമലായിട്ടുള്ള ഒരു മരണം സംഭവിച്ചത്, നോർമലായിട്ട് മരിച്ചത്, വഫാത്തായത്. മറ്റുള്ള മൂന്ന് ഖലീഫമാരെയും കൊന്നൊടുക്കിയതാണ്. മൂന്ന് ഖലീഫമാരും ശുഹദാക്കളാണ്. സിദ്ദി ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പള്ളിയിൽ വെച്ചിട്ടാണ് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്, അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും കൊലപ്പെടുത്തിയതാണ്. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൊലപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പേരമക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, രണ്ടാളെയും കൊലപ്പെടുത്തിയതാണ്. കൊലപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അബൂജഹലിന്റെ ആൾക്കാരല്ല, ഉത്തുബത്തിന്റെയും സൈബത്തിന്റെയും മക്കാ മുശ്രിക്കുകളുടെ ആൾക്കാരല്ല. ആ കൊലപ്പെടുത്തിയവർ ഏകദേശം ഷഹാദത്തി കലിമ പറയുച്ചരിക്കുന്നവരായിരുന്നു, നിസ്കരിക്കുന്നവരായിരുന്നു, ഖുർആൻ ഓതുന്നവരായിരുന്നു, ദീനനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു, പള്ളിയിലേക്ക് പോകുന്നവരായിരുന്നു, ഹജ്ജും ഉംറയും ചെയ്യുന്നവരായിരുന്നു, മദീന പള്ളിയിൽ സിയാറത്തൊക്കെ ചെയ്യുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതോ അബൂലുഖത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ ദീർഘമുണ്ട്, ആ കഥകളൊക്കെ പറയാൻ പോയാൽ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നതോ ഈജിപ്തിൽ നിന്ന് വന്ന ഒരു പറ്റം ചെറുപ്പക്കാർ അഥവാ 10,000 വരുന്ന സൈന്യമായിരുന്നു. അവർ മുഴുവനും ഖുർആൻ ഓതുന്നവരായിരുന്നു, ദിക്ർ തസ്ബീഹ് ചൊല്ലുന്നവരായിരുന്നു, ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോകുന്നവരായിരുന്നു, ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു. അവരാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊലപ്പെടുത്തിയത്. അസ്ദറും അതേപോലെ അസ്വദിനെ പോലത്തെ ആൾക്കാർ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കൊലപ്പെടുത്തിയത് അബ്ദുർ റഹ്മാനുൽ മുൽജിമുൽ മുറാദ് എന്ന് പറയുന്ന മനുഷ്യൻ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തത സഹചാരിയാണ്, സ്നേഹിതനാണ്, പങ്കാളിയാണ്. എവിടെ ചെല്ലുന്ന സമയത്തും അലിയെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അലി റളിയല്ലാഹുവിനോടൊപ്പം ധാരാളം യുദ്ധത്തിന് പോലും പോയിരുന്ന ആളായിരുന്നു അബ്ദുർ റഹ്മാനുൽ മുൽജിം. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയതും അവൻ തന്നെയാണ്. പറഞ്ഞു വരുന്നത് ചെറുപ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആരോടൊപ്പമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനോടൊപ്പമാണ് നാം വേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ് നാം ഉണ്ടാവേണ്ടത്.
ചെറുപ്പക്കാർ അവർ ഖുർആൻ ഓതുന്നവരായത് ഞാൻ പറഞ്ഞുവല്ലോ, എന്തിനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തങ്ങളെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാനെ തങ്ങള് പരിശുദ്ധ ഖുർആൻ എതിരായിരുന്നു, അതുകൊണ്ടാണ് ഉസ്മാനെ തങ്ങളെ ഞങ്ങൾ കൊന്നത് എന്നായിരുന്നു അവരുടെ ന്യായം. വേറൊന്നുമില്ല, പ്രശ്നമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീൻ അനുസരിച്ച് ജീവിക്കുന്നില്ല, ദീന് പറഞ്ഞു കൊടുക്കുന്നില്ല, ഖുർആൻ ഇങ്ങനെ ഓതുന്നു എന്നല്ലാതെ അത് ആ രീതിയിൽ നേതൃത്വം നൽകുന്നില്ല, ആ രീതിയിൽ പിന്നെ ഫത്വകൾ കൊടുക്കുന്നില്ല, വിധി പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആള് ശരിയില്ല അങ്ങനെയാക്കുന്നത്. കൊന്നവരോടൊപ്പം ഏതെങ്കിലും ഒരു മുസ്ലിമും ചേരുമോ? ഏതെങ്കിലും ഒരു മുസ്ലിം കൊന്നവരോടൊപ്പം ചേരുമോ? സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരുടെ കഥയും അങ്ങനെ തന്നെയാണ്. മുഅ്തസിലും ഖവാരിജും അതുപോലത്തെ പങ്കടകൾ ഉണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് 12 വർഷക്കാലം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ നേതൃത്വം നൽകിയ ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 6 വർഷക്കാലം ഒരു പ്രയാസങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ല, നല്ല രീതിയിൽ ഐക്യത്തോടു കൂടിയായിരുന്നു മദീന നിവാസികൾ മക്ക നിവാസികൾ മുഴുവനും. ഇസ്ലാമിക സാമ്രാജ്യത്തിലുള്ള മുസ്ലിമുകളും ഒറ്റക്കെട്ടായിരുന്നു. 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മദീനയിൽ ഫിത്ന തുടങ്ങുന്നത്, വിഭാഗം പാർട്ടി തുടങ്ങുന്നത്. ഇത് ഈജിപ്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാരാണ് ഇത് ചെയ്തു വരുന്നത്, ദീർഘമായി പറയുന്നില്ല പറഞ്ഞു വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഏറ്റവും വലിയ 2 യുദ്ധങ്ങൾ നടന്നു, സിഫീനും ജമറും എന്ന് പറയപ്പെടുന്ന യുദ്ധങ്ങൾ. ആരാ യുദ്ധം നടത്തിയത്? ആരോടാണെന്നറിയണോ? മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളോട് നടത്തിയ യുദ്ധമല്ലത്. എത്രയോ സഹാബത്ത് ഷഹീദായി ആ യുദ്ധത്തിൽ വെച്ചിട്ട്. കൊന്നതോ മുസ്ലിമീങ്ങളാണ്, കൊലപ്പെടുത്തിയതോ മുസ്ലിമീങ്ങളാണ്, ഷഹീദായതും മുസ്ലിമീങ്ങളാണ്. പരസ്പരം മുസ്ലിമീങ്ങൾ തമ്മ തമ്മിൽ നടന്ന യുദ്ധമാണ്. 2 പാർട്ടിയിലും പരസ്പര സഹാബത്താണ് യുദ്ധം ചെയ്യുന്നത്. മുശ്രിക്കുകളല്ല, കാഫിറുകളല്ല, മുനാഫിക്കുകളല്ല, 2 പാർട്ടിയിലും സഹാബത്താണ്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ആണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ വിരോധ പക്ഷത്തുള്ളത്. 2 യുദ്ധം, ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ഇസ്ലാമിന്റെ പേരിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കഥ ദീർഘമായിട്ട് പറയുന്നില്ല. അന്ന് തന്നെ ഉണ്ട് ഈ പാർട്ടി എന്ന് ഞാൻ പറയുന്നത്, വിവിധ രീതിയിലുള്ള പങ്കെടുക്കൽ. എന്നാൽ പറയട്ടെ, 1400 വർഷങ്ങളോളം നമ്മുടെ കേരളക്കരയിലേക്ക് അങ്ങനെയുള്ള ഖവാരിജും മുഅ്തസിലും ഷിയായും ഇതുപോലത്തെ പാർട്ടികൾ വിഭാഗങ്ങൾ വന്നിരുന്നില്ല. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ സ്വഹാബി സ്വഹാബികളായിട്ടിന്റെ ജണ്ട് പാർട്ടിയും പരസ്പരം അടിപിടിയാക്കിയിട്ട് യുദ്ധം നടക്കുക തുടങ്ങിയത്. കാരണം ഖവാരിജും മുഅ്തസിലും അതുപോലത്തെ പങ്കട തുടങ്ങിയ കാലം കേരളത്തിലെ ആ സന്ദർഭത്തിൽ എപ്പോഴും സമയത്ത് ആ സന്ദർഭത്തിൽ ഈ പാർട്ടിയും പങ്കടവും വന്നിട്ടില്ല. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തില് അള്ളാഹുവിടെ പരിശുദ്ധ ഇസ്ലാം നാളെ കേരളത്തെ ഗന്ധേ കാളി വീച്ചിട്ട് എന്ത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിൽ പിന്നെ സ്വഹാബത്തങ്ങളെ കാലത്തുള്ള യുദ്ധം നടക്കുമ്പോത്തും പങ്കട പ്രത്യക്ഷ അവിടെ കാലത്തുള്ള അതിനൊക്കെയാണ് മുമ്പേ നിങ്ങളെ റായത്തിൽ കേരളത്തിൽ ഇസ്ലാം എന്ത് അണ്ടിൽ പിന്നെ 1400 വർഷത്തോളം പണ്ട സകലമാണ് മുസൽമാൻ ഒരേ രൂപത്തിൽ നിസ്കരിക്കുവാറ്, ഒരേ രൂപത്തിൽ കൈകെട്ടുവാറ്, ഒരേ രൂപത്തിൽ തയ്യാത്ത് ഓതുവാറ്, സ്വമീക കുനൂത്ത് ഓതുവാറ്, അതേപോലെ തറാവീത്ത് നിസ്കരിക്കുവാറ്, പെരുന്നാൾ ഒരു രൂപത്തിൽ ആചരണാക്കുവാറ്, ഒരു ഇമാം ഒരേ രൂപത്തിൽ ആശയവും ആദർശവും. ഇന്നെ പള്ളി വിവിധ പള്ളി നിങ്ങൾ എല്ലാ പള്ളിയിലും ഒരുപോലത്തെ ജുമാഅ് ഒരുപോലത്തെ നിസ്കാര ഒരുപോലത്തെ റാതീബ് ഖുതുബിയത്ത് മജ്ലിസ് എല്ലാം ഒരുപോലെ, പരസ്പര ഭിന്നാഭിപ്രായം ഇല്ല. ഇണ്ടങ്ങനല്ല, നിങ്ങൾ നോക്കിയിടൂ ഒരു പള്ളി ഉണ്ട് അവിടെ സന്ദർഭത്തിൽ വസ്തുക്ക് പോരിട്ട് നോക്കണം. റിഫായി പള്ളിയാ, മൊഹീദ്ദീൻ പള്ളി, ബദരിയ പള്ളി, ഇങ്ങനെയുള്ള പേര് വെച്ചെങ്കിൽ അത് പരിശുദ്ധ മുസ്ലിമീങ്ങൾ 100% പരിശുദ്ധ മുസ്ലിമീങ്ങളെ പള്ളിയത്. ധൈര്യത്തിൽ 10 ജുമാഅത്തേക്ക് 10 അവിടെ ധൈര്യത്തിൽ അവിടെ എല്ലാ നിസ്കാരത്തിനും പോകെ തൊന്തരയില്ല. അതേപോലെ പിന്നെ കുറെ പള്ളികളിൽ ലേറ്റസ്റ്റ് മോഡലുടെ കുറെ പേര് ഇന്ന പള്ളി, ആ പള്ളിയുടെ പേര് കേൾക്കുമ്പോത്തേക്കേ ഗുന്താവിടുത്ത് സമത്തിൽ
ഇന്നൊരു പള്ളിയല്ല. പിന്നെ കേൾക്കണം അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിടത, സലഫിടത, ഷിയാടത, തബ്ലീഗടത, വേറെ വേറെ പള്ളി, വേറെ വേറെ പങ്കട. എന്തുകൊണ്ട് എങ്ങനെയായിട്ട് മുസ്ലിം ചെന്നിട്ട് അഭിമാനത്തിന് ചെല്ലടെ നമുക്ക് എങ്ങനെ അങ്ങനത്തൊരു ദുർഗതി ബന്ധം ആലോചനാക്കി നോക്കിയാലോ. ഇത് കേവല ചെല്ലൽ ഒരു 100 വർഷത്തേക്ക് മുന്നോട് കേരളത്തിൽ തുടങ്ങിയപ്പോ പരിശുദ്ധ ഇസ്ലാമുടെ മുസ്ലിമുടങ്ങളെ ചിന്ന ഭിന്നാക്കുക തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഉറക്കൽ അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയ തങ്ങൾ യമനി പാരമ്പര്യേന ആലിമായ ആരിഫായ വലിയായ ഖുതുബുസ്സമാനായിട്ട് ബഹുമാനപ്പെട്ട ഉറക്കൽ മുല്ലക്കോയ തങ്ങൾ അണ്ടിന്ന സമകാലീന പ്രദേശത്തിൽ ചുറ്റുഭാഗത്തിൽ ആ കാലത്തിൽ ആലിമിങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തെ അഹമ്മദ് കൂട്ടിയ മുസ്ലിയാരെ പോരാതെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോരാതെ അണ്ട് പ്രഗത്ഭരായ അലിമ്യങ്ങള് അരിഫിങ്ങളെ ഒരിയാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിട്ട് ഇന്ന് നങ്ങ സിംഗിളായിട്ട് ദീനി ദഅവത്ത് നടത്തിയെങ്കിൽ സമാവിടത് കണ്ടില്ല. അങ്ങ് അതേപോലെ സുന്നത്ത് ജമാഅത്തിലെ വിരുദ്ധ ശക്തിമാർ ഒട്ടായതുപോലെ ഞങ്ങൾ ഒട്ടാവണായ അഗത്യമുണ്ടോ ചെന്നുള്ള സമസ്ത ചെണ്ട സുന്ദരമായ മഹിതമായ സംഘടനയ്ക്ക് രൂപം കൊടുത്തറ് അങ്ങനെ തുടങ്ങിയത് സമസ്ത എന്തെങ്കിലും അള്ളാഹുടെ ദീനയുടെ ഒറിജിനാലിറ്റി സമുദായത്തിന് തെരിപ്പാട്ടൊക്കെ വേണായിട്ട്.